എല്ലാവർക്കും സ്വാഗതം. വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, ഭയങ്കരമായ മാറ്റം. വലിയ രീതിയിൽ കുതിച്ചുയർന്ന് നിൽക്കുകയാണ് ഗോൾഡ്. ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ ഉയരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിവസവും ഭയങ്കരമായ രീതിയിൽ ഉയർന്ന അവസ്ഥ, അതായത് നാളെ വീണ്ടും കുതിച്ചുയർന്ന നില. അതിനു മുമ്പ് എല്ലാവരും പറയാതെ വരാൻ പോകുന്ന സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിഞ്ഞേക്കും. അതുവരെ നിങ്ങൾക്ക് ലാഭം ഉണ്ടായേക്കും, അതേപോലെ യഥാസമയത്തുള്ള കൃത്യമായ വിലയും അറിയാൻ കഴിയും. ഇൻ്റർവ്യൽ നിങ്ങളോട് നേരത്തെ വളരെ 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 മുമ്പ് പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും ഗോൾഡ് ഈ ഒരു സമയത്ത് വിൽക്കാൻ പോകണ്ട എന്നുള്ളത് ഒരുപാട് ഒരുപാട് മുമ്പേ ഇൻ്റർവ്യൽ നിങ്ങൾക്ക് പറഞ്ഞതാണ്. ഇന്നിപ്പോൾ വന്ന ഡേറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജർമ്മനിയിലെ മാനുഫാക്ചറിങ് നമ്പർ വന്നിട്ടുണ്ട്, ഐ മീൻ PMI, അത് 25 മാസത്തെ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് വന്നിട്ടുള്ളത്. 25 മാസത്തെ ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി, ജർമ്മനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ അല്ല, യൂറോപ്പിലെ തന്നെ ലാർജസ്റ്റ് എക്കണോമി എന്നാണ് ജർമ്മനി. പ്രത്യേകിച്ച് പല ആളുകളും നേരത്തെ ഇന്ത്യയിൽ പറഞ്ഞു 2000 ടണ്ണേ വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ ജർമ്മനി സാധാരണ ജർമ്മനി എന്ന് പറഞ്ഞാൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ തന്നെ യുദ്ധം ചെയ്തിരുന്ന ആ ഹിറ്റ്ലറിൻ്റെ ജർമ്മനിയൊക്കെ അറിയില്ല. അപ്പോൾ യൂറോപ്പിലെ ലാർജസ്റ്റ് എക്കണോമി എന്നറിയപ്പെടുന്ന അത് ജർമ്മനിയാണ് ശരിക്ക്. അപ്പോൾ അവർ തന്നെ മാനുഫാക്ചറിങ് വന്നത് ഇതാ. ഇനിയിപ്പോൾ ജപ്പാൻ്റെയും ഓസ്ട്രേലിയയും മറ്റൊക്കെ ഉണ്ട് പറഞ്ഞ് ഇന്ത്യയിൽ നീട്ടുന്നില്ല. ഇന്ത്യയിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിങ്ങളോട് പറഞ്ഞതാണ് സ്വർണം വിൽക്കണ്ട 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 എന്ന്. ഇന്ത്യയിൽ പോലും വാങ്ങിയത് നിങ്ങൾ അറിയിച്ചു. ഒരു ചാനൽ നടത്തുന്ന ആളെന്നെ ഗോൾഡ് വിൽക്കുന്നത് അത് വേറെ ആവശ്യമില്ല, അതും ചെയ്തു. അതേപോലെ വാങ്ങിയെന്നൊക്കെ പറയുമ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാനുണ്ടായിരുന്നു, ഗ്രഹിക്കുന്നവർക്ക് അത് വേറെ കാര്യം. അപ്പോൾ എന്നാലും ഇന്ത്യയിൽ ചെറിയതായിട്ടൊക്കെ അവിടെ നിന്നൊക്കെ ടിപ്പൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടി ഇന്ത്യയിൽ പറഞ്ഞില്ലേ, വാങ്ങാനുള്ള അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, വിറ്റ് പോകരുത് എന്ന്. കാരണം ഒരു വലിയ റിസഷൻ ഇന്ത്യയിൽ, അതൊക്കെ പറഞ്ഞപ്പോൾ എന്തോ ഗോൾഡ് പ്രൈസ് പോകുന്നുണ്ട്. അപ്പോൾ ആ ഗോൾഡ് പ്രൈസ് പറഞ്ഞിട്ട് കാര്യം പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇനിയും ഉയരുമോ എന്നുള്ള സംശയങ്ങളുണ്ടായി. അതിൽ വരുന്നതിന് മുമ്പ് എന്താ വെച്ചാൽ, ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ 37120 റേറ്റ് ഉണ്ട്. നാളെ കൂടിയാൽ നാളെ എത്ര കൂടും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. 37120 എന്ന് പറയുന്ന കേരളത്തിൽ ഔദ്യോഗികമായ സ്വർണ്ണവിലപ്പുണ്ട്. മലബാർ ഗോൾഡിൽ 37040 കൂടും, അതെല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ കേരളത്തിലെ അംഗീകൃതമായ വിലയായ 37120 എടുക്കാം. ഓക്കെ, മലബാർ ഗോൾഡിൽ 50 രൂപ കുറച്ച് കൊടുക്കുന്നുണ്ട് രൂപാവിന്. അപ്പോൾ കുറച്ച് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഈ മാങ്ങ അല്ലെങ്കിൽ എന്താ ഐരാമത്തി കൊടുക്കുന്ന പോലെയൊക്കെയാണ് പറയുന്നത്. അവർക്ക് അത്രയും വലിയ പ്രൈസ് കൊടുത്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. പക്ഷേ സ്വർണത്തിനേക്കാളും ഏറ്റവും വലുത് ഭക്ഷണം തന്നെയാണ്, അത് വേറെ കാര്യം. പക്ഷേ സ്വർണ്ണമായി മര്യാദയ്ക്ക് ഡീൽ ചെയ്ത് പോകാൻ ഞാൻ എന്തുണ്ടാവില്ല, മറ്റുള്ള എന്തുണ്ടാവില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രദ്ധിക്കണം. ഭാവി പ്രശ്നമില്ലാത്ത രീതിയിൽ വേണം പറയാം. അപ്പോൾ ഇന്ത്യയിൽ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫുഡിൻ്റെതൊക്കെ ഫുഡിൻ്റെ ഇഷ്യൂ വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ ഇന്ത്യയിൽ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, 37120 എന്ന് പറയുന്ന ഇപ്പോഴുള്ള വിലയോട് കൂടി ഒരു 280 രൂപ, വേറെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ടത്, 37120 രൂപ അതിനോട് കൂടി 280 രൂപ കൂടിയേക്കാവുന്ന നിലയിൽ ഗോൾഡ് കുതിച്ച് ഉയർന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ കോമഡി എന്തായാലും, ഇന്ത്യയിൽ കുറച്ച് മുമ്പ് ഈ വീഡിയോ ഇത് ശ്രദ്ധിച്ചേക്കണം, ഇനി കുടുംബം കുറയുമെന്നത് കൂടി പറയണ്ടേ. കുറച്ച് മുമ്പ് ഇന്ത്യയിൽ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി റെഡി ആയിരുന്നു. അപ്പോൾ ഒരാൾ വന്ന് സംസാരിച്ച് കാര്യം എന്തായി നീണ്ടുപോയി. അപ്പോൾ ഇന്ത്യയിൽ ഇനി എന്തായാലും ഇപ്പോൾ നമ്മൾ ഇതോ സമയത്തുള്ള കൃത്യമായ സ്വർണ്ണവിലൊക്കെ പറയാമെന്നല്ലേ. അപ്പോൾ ആളുകളോട് നമ്മളെ വാക്കുകൾക്ക് സത്യം പറയണം എന്ന് ഇന്ത്യയിൽ പോയി കരുതുന്നത്. അപ്പോൾ ഇന്ത്യയിൽ എന്ത് ചെയ്തു, ഒന്നുകൂടി നോക്കി. അപ്പോൾ എന്താ വെച്ചാൽ വീണ്ടും കുതിച്ചേർന്നൊക്കെയാണ്. അപ്പോൾ 195 അല്ലെങ്കിൽ ഇപ്പോൾ 250 രൂപ നാളെ കൂടിയേക്കാവുന്ന നിലയിൽ ഗോൾഡ് കുതിച്ചേർന്നിരിക്കുകയാണ് വീണ്ടും. അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ പറഞ്ഞത്, വിൽക്കാനുള്ള ആളുകളോട് വെയിറ്റ് ചെയ്യാനും വാങ്ങാനുള്ള ആളുകളോട് ഇന്ത്യയിൽ എന്ത് പറഞ്ഞത് ആ സമയത്ത്, ഇപ്പോഴല്ല പറഞ്ഞത്, വാങ്ങാൻ ആ സമയത്ത് 37 താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു, 36800 അപ്പോൾ തന്നെ വാങ്ങാൻ ഇന്ത്യയിൽ നിങ്ങളുടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, വാങ്ങാൻ കരുതിയ ആളുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ഇല്ലാതെ പേടിക്കൊന്നും വേണ്ട, അത് വേറെ കാര്യം. ഓരോ സൈക്കിളിലെ ഓരോ പുൾ ബാക്കുകളും വാങ്ങാം. ഓക്കെ, പിന്നെ വിൽക്കാനുള്ള ആളുകളോട് വെച്ച് ഞാൻ പറഞ്ഞിരുന്നു, എങ്കിൽ കൂടി നിങ്ങളാണ് നിങ്ങളുടെ സ്വർണം വിൽക്കണം വാങ്ങണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ 37120 രൂപ നാളെ കൂടിയേക്കാവുന്ന നിലയാണുള്ളത്. ഇനി ചോദ്യം വരുന്നത്,
ഗോൾഡ് ഇനി കൂടുമോ എന്നുള്ളതും കുറയുമോ എന്നുള്ളതാണ്. എന്തായാലും നാളത്തെ സ്വർണ്ണവിലയായ അതിൻ്റെ കുറവ് ഗോൾഡ് കിട്ടും. ഈ സംഖ്യ കൂടുന്ന അവസ്ഥയിലേക്ക് നാളെ വന്നു കഴിഞ്ഞാൽ ഞാൻ സമയം ഉണ്ടല്ലോ, ഒരുപാട് ഡേറ്റാസ് വരാനുണ്ട്. അപ്പോൾ അതൊക്കെ അതാണ് ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഈ ക്രാഷ്. ഇപ്പോഴത്തെ ക്രാഷിന് തന്നെ വിളിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പേര് എന്താ പറയുക, ഫ്ലാഷ് ക്രാഷ് എന്നൊക്കെ, അത്രയേ ഉള്ളൂ. ക്രാഷ് ഒറ്റടിക്ക് ഗോൾഡ് റീബൗണ്ട് ചെയ്യും. കാരണം അതാണ് അതിൻ്റെ ഇന്ത്യയിലൊക്കെ ഒരുപാട് കണക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞതാണ്. ഇപ്പോഴത്തെ ഈ വില എന്ന് പറഞ്ഞാൽ 35,000 ഉള്ളൂ ശരിക്കും. 36,800 ആയപ്പോൾ തന്നെ ഇന്ത്യയിൽ പറഞ്ഞാൽ അത് 35,000 ആയിരുന്നു ശരിക്കുള്ള പഴയ ടാക്സ് കൂട്ടിയ വില ആണെങ്കിൽ. പിന്നെ കോവിഡും റഷ്യ യുക്രൈൻ യുദ്ധമൊക്കെ വന്നാണ്ട് ഇവിടെ റിയൽ മണിയായ ഗോൾഡ് അതാണ് കറക്റ്റ്. ഇന്ത്യയിൽ ഞാൻ ഭയങ്കരതകളിലേക്ക് പോകുന്നില്ല. എന്തായാലും യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് റേറ്റ് ഹൈക്ക് ചെയ്തതോടുകൂടി ഡോളർ റേറ്റ് ഹൈക്കതിൻ്റെ ആ 50 basis പോയിട്ട് പോയി. കാരണം ഈ ഡോളർ ഒരാൾക്ക് ഒരാൾ രാജാവായി നിൽക്കണമെന്നുണ്ടെങ്കിൽ മറ്റാളെന്താണോ ബഡനായിട്ട് നിന്ന് കൊടുക്കണം, അതല്ലേ. പക്ഷേ യൂറോപ്യൻ സെൻട്രൽ ബാങ്കുകൾ കൂടിയോടുകൂടി എന്തായി ഡോളർ ഇൻഡെക്സ് എന്തായി താഴ്ന്നു. അപ്പോൾ ഇതൊക്കെ എത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ നിങ്ങളോട് പറഞ്ഞത് ഗോൾഡിനെ പിടിച്ചെടുക്കാൻ കഴിയില്ല. ഇറ്റ് ഹാസ് സ്റ്റേബിൾ സ്റ്റോർ വാല്യൂ. ഇഫ് യു വാണ്ട് ടു ബി എ ഇൻസൈഡ് ഇൻവെസ്റ്റർ യു ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ്. ദെൻ ഓൺലി യു ക്യാൻ സ്റ്റാൻഡ് ഔട്ട് സൈഡ് ഓഫ് ദി സിസ്റ്റം. ദിസ് സിസ്റ്റം ഈസ് ടോട്ടലി കൊളാപ്സിങ്. ആ കൊളാപ്സ് ചെയ്ത് പോകണം. അത്രമാത്രം രീതിയിലാണ് മണി പ്രിന്റിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മണി പ്രിന്റിങ് നടത്തുമ്പോൾ ഇന്ത്യയിൽ നിങ്ങളോട് ചോദിക്കുന്നത് എന്തിന് നിങ്ങൾ കറൻസി സേവ് ചെയ്യണം, ഗോൾഡ് സേവ് ചെയ്തുകൂടെ ഫിസിക്കലി ആൻഡ് ലീഗലി നിങ്ങൾ പേപ്പർ ബേസിൽ നിങ്ങൾ സേവ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ബിക്കോസ് അത് ഇൻസൈഡ് സിസ്റ്റം ആയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റർ ആയി നിൽക്കാൻ കഴിയില്ല, അതുപോലെ ഔട്ട് സൈഡ് സിസ്റ്റം ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയത്തില്ല. ആ ഒരു സമയത്ത് അതിനെന്ത് ചെയ്യണം, പേപ്പർ ഗോൾഡുകളിലും പേപ്പർ കളികളൊക്കെ വേണ്ട, അതേപോലെ സ്റ്റോക്കുകൾ എല്ലാം എന്തൊക്കെ തകർന്ന് തരിപ്പണ. സ്റ്റോക്കൊക്കെ ഇനി ഉയരും കേട്ടോ, ആ വർഷത്തെ സമാധാനം വന്നു കഴിഞ്ഞാൽ. ബട്ട് എന്താ സ്റ്റോക്കൊക്കെ എന്തായിരുന്നു തകർന്നിട്ട് എന്തോ ചാനത്തൊക്കെ കഥ, എന്തും മാത്രം തകർന്നടിഞ്ഞങ്ങട്ട് എരപ്പയില്ല എന്നുള്ള സമയം പച്ച മാതൃഭാഷയെ പറയാറുണ്ട്. മാതൃഭാഷ പറഞ്ഞാൽ കൊച്ചൊക്കെ ഇല്ല, ഇതൊക്കെ സംസാരിക്കുന്ന ഭാഷ പറഞ്ഞാണ്ട് എരപ്പായി തന്നെ പറയാം. ആ അത്രമതി അതാണ് എന്തെങ്കിലും അതൊക്കെ ഓൾവേസ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ബിക്കോസ് എന്താണ് അതിലുള്ളത്, ഇങ്ങനെ പ്രിൻ്റ് അടിച്ച പണമാണ് അതിലുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പറയുന്നത് നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ പോയിക്കോളി, പക്ഷേ ഒരു ഭാഗം നിങ്ങൾ പോയി എന്താക്കി മാറ്റണം, ഗോൾഡിലേക്ക് എന്താക്കി മാറ്റണം, മാറ്റി വെക്കണമെന്ന് ഇന്ദ്രയെ ഈ വീഡിയോ ഫസ്റ്റ് പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ ഗോൾഡിലേക്ക് മാറ്റിയിരിക്കണം, അല്ലാതെ എന്തോ കിട്ടും. നിങ്ങൾ ഈ സമയത്ത് മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ നിങ്ങളും കൂടി ക്രാഷ് ആകും. അതുകൊണ്ട് ബാക്ക് ബോൺ എപ്പോഴും വെക്കണം. അങ്ങനെ ആ രീതിയിലാണ്. അതായത് ഇത്ര മാത്രം ഇത് ഒന്നിവിടെ വെച്ചിട്ട് അങ്ങനെ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് എന്തായാലും പറഞ്ഞത് 1971 ശേഷം കറൻസി സേവ് ചെയ്യുന്നവരൊക്കെ മണ്ടന്മാരാണെന്ന് ഇന്ത്യയിൽ പറഞ്ഞിരുന്നത്. ഗോൾഡ് സേവ് ചെയ്യുക, ഓക്കെ, അതാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പോൾ എല്ലാവരും വിൽക്കാനുള്ളവർക്കൊക്കെ സന്തോഷമായിട്ടുണ്ടെന്ന് കരുതി. വിൽക്കുന്ന എന്തെങ്കിലും പോയി പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ. കാരണം ഗോൾഡ് 40,000-50,000-60,000 പോയി. ഇനി ഉയരും എന്നുള്ള ചോദിക്കുന്ന ആൾക്കളോട് പറയാനുള്ളത് ഇന്ത്യയിലെ പഠന റിപ്പോർട്ട് നാളത്തെ പ്രൈസ് ഈ ഒരു പ്രൈസിലേക്ക് നാളെ ഉയരുകയാണെങ്കിൽ കൂടിയും വിൽക്കണ്ട എന്നാണ് ഇന്ത്യയിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത പഠന റിപ്പോർട്ടുമായി ഇന്ത്യയിൽ ഉടനെ വരുന്നതായിരിക്കും. അതറിയുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.